ഒക്ക സംഖ്യകളാണ് ബാങ്കിൽ. ചങ്ങായി, ഞങ്ങളുടെ അവിടുത്തെ കുലുക്കല്ലൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? ആ ബാങ്ക് കാരണം പഴയ കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ് പോയി. അറിയാം നമുക്ക് നേതാക്കന്മാരോട് ഞങ്ങൾ എന്ന് പറയണമെന്നറിയോ? ഒരു ബാങ്കിൽ ഒരു ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ചെന്നാൽ അതിനെ ഇട്ടിട്ട് വട്ടം കറക്കുക പണി, എന്നിട്ടത് സി പി എമ്മിൽ കൈ നോക്കി നിൽക്കുക. അവർ അവരെ പിന്നെ ചെറുപ്പുളശ്ശേരി അർബൻ ബാങ്കിൽ നിന്ന് 2 ദിവസം കൊണ്ട് ലോൺ എടുത്തു കൊടുക്കും. അങ്ങനെ ആ വ്യക്തി മാർക്സിസ്റ്റ് പാർട്ടിയിലായി. ഞങ്ങളവിടുത്തെ പറയുന്നത് എന്താ അറിയുക? സലാമിൻ്റെ ബാങ്ക് എന്നാണ് പറയുക. സലാമിൻ്റെ ബാങ്ക് വലിയറമ്പത് വണ്ടന്തറ മുളയങ്കാവ് ഭാഗത്ത്, വല്ലപ്പുഴ സർവീസ് ബാങ്ക് മുളയങ്കാവ് നല്ല പറയുക, സലാമിൻ്റെ ബാങ്ക് എന്നാണ് പറയുക അതിനറിയപ്പെടുക. കാരണം സലാം ഫോൺ വിളിച്ച് പറഞ്ഞാൽ ലോൺ കൊടുക്കും, രേഖ പോലും വേണ്ടത്രേ. ആ ചോദിച്ചോക്ക്, വലിയറമ്പത്തൊക്കെ സലാമിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുക. അതിന് ഇടപെടാനും മറ്റേനും മറിച്ചാലും ഇതിൽ ആരുമില്ല. ഒരു ജില്ല പിന്നെ നമ്മുടെ ചെയർമാനാണ്, മരക്കാരന്മാരായിരുന്നെങ്കിലും ചെയർമാനോ കൺവീനറോ നിൽക്കുക, അദ്ദേഹമാണ് ഈ ബാങ്കിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കാലങ്ങളായിട്ട്, 10-20 വർഷമായിട്ട്. ആ തോന്നിയ അസത്തിനൊക്കെ കൂട്ടും അത് അയാളാണ്. അയാളാണ് ഇതിനെ പിന്നെ പിന്താങ്ങുന്നതും കട്ടുമുടിക്കുന്നതും ബാങ്ക്. അത് ഇനി വിളിച്ച് പറഞ്ഞേ ഞങ്ങൾ അടങ്ങും. മരക്കാരൊക്കെ ഈ ബാങ്കിൻ്റെ ഇത് അള്ളി പിടിച്ചിരുന്ന് നക്കി കണ്ടിട്ടുണ്ട് മരക്കാർ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുമ്പേ അറിയാം. 10-25-30 വർഷമായി ആ ബാങ്കിൻ്റെ പിന്നെ ഇത് ഇട്ടത്തിമ താങ്ങി നിൽക്കുന്നു മരക്കാർ. മരക്കാരിനെല്ലായിരുന്നു കമ്മീഷനാണ്. അതൊക്കെ എടുത്ത് പറയും ഞങ്ങൾ, അതൊക്കെ ഞങ്ങൾ എടുത്ത് ബാങ്കിൻ്റെ മുമ്പിക്ക് ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ പോകും. ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റിനെ, കള്ളന്മാരുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തുന്നാണ് കേട്ടത്. കള്ളന്മാരുടെ ബാങ്കിൽ കള്ളന്മാരുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു എന്നാണ് കേട്ടത്.